മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം. ആഴ്ചയുടെ തുടക്കം മേടൻ രാശിക്കാർക്ക് അത്രത്തോളം അനുകൂലമാവില്ല. മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ആശങ്കകൾ മാറിക്കിട്ടും. വളരെ കാലമായി അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് ആഴ്ചയുടെ തുടക്കം അനുകൂലമായിരിക്കും. കൂട്ടുകെട്ടുകളിൽ അല്പം അകലം പാലിക്കേണ്ടതാണ്. ആഴ്ച പകുതി പിന്നിടുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായി വരും. ഔദ്യോഗിക ജീവിതത്തിൽ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് പങ്കാളിയുമായുള്ള ഇടപെടൽ സൂക്ഷിച്ചു വേണം. പരുഷമായ വാക്കുകൾ ധനപരമായും ബിസിനസ് പരമായും നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. ഇടവൻ രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ച ഇടവൻ രാശിക്കാർക്ക് യാത്രക്കുള്ള യോഗം കാണുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഏറെ താല്പര്യം കാണിക്കും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. പുതിയ വാഹനമോ വസ്തുവോ കൈവരുന്നതിന് സാധ്യതയുണ്ട്. ചന്ദ്രൻ നിങ്ങളുടെ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ മക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. ആഴ്ച അവസാനത്തോടടുക്കുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ശത്രുക്കളിൽ നിന്നും നീക്കങ്ങൾ ഉണ്ടായേക്കാം. ഔദ്യോഗിക കാര്യങ്ങളിൽ തടസ്സം നേരിടാനിടയുണ്ട്. ജോലി സംബന്ധമായി ചില തർക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. മിഥുനം രാശി മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. നിങ്ങളുടെ നിഷേധാത്മക സ്വഭാവം കുടുംബാംഗങ്ങളിൽ വേദനയുണ്ടാക്കാൻ ഇടവരും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മാനസികമായി ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. ഇളയ സഹോദരങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. ആഴ്ച പകുതി പിന്നിടുന്നതോടെ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും. ഏറെക്കാലമായി നേടാൻ ശ്രമിക്കുന്ന വസ്തുവകകൾ വന്നുചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ മാതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ടതായി വരും. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂല സമയമാണിത്. ഉദ്യോഗത്തിൽ ഉയർച്ച കൈവരിക്കാനാകും. ജോലിക്കയറ്റത്തിനും സാധ്യത കാണുന്നു. കർക്കിടകൻ രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം. ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും. വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. എങ്കിലും കോപം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ ശ്രമിക്കണം. സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. ആഴ്ചയുടെ അവസാനം ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. സർക്കാർ പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സമൂഹത്തിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനാകും. ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങൻ രാശിക്കാർക്ക് ആഴ്ചയുടെ തുടക്കം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ്. മാനസിക ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കും. വളരെ കാലമായി എന്തെങ്കിലും തരത്തിലുള്ള അസുഖത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആശ്വാസം ലഭിക്കും. ആഴ്ച പകുതി പിന്നിട്ടാൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നു. സ്വത്ത് തർക്കങ്ങൾ കുടുംബത്തിലെ ഐക്യത്തെ ബാധിച്ചേക്കും. ഔദ്യോഗിക ജീവിതം ഉയർച്ച താഴ്ചകളാൽ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ അവസാനം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമാണ്. പഠനത്തിൽ പുരോഗതിയും ഏകാഗ്രതയും കൈവരിക്കാനാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി. ആഴ്ച ആരംഭിക്കുമ്പോൾ കന്നിരാശിക്കാരുടെ മൂത്ത കൂടപ്പിറപ്പുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത കാണുന്നു. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനും ഇടവരും. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ആഴ്ച പകുതി പിന്നിട്ടാൽ നിങ്ങളുടെ മനസ്സിന്റെ ദുർബലാവസ്ഥ കാരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. ആഴ്ചയുടെ അവസാനം പെരുമാറ്റത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം മിത്രങ്ങൾ പോലും ശത്രുക്കളാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക ജീവിതം വിജയകരമാകും. തുലാം രാശി ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആഴ്ചയുടെ തുടക്കം തുലാം രാശിക്കാർക്ക് ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പിതാവിന്റെ ആരോഗ്യം അനുകൂലമാകുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷകരമായ അവസ്ഥയുണ്ടാകും. സമൂഹത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. പിന്നീട് ചന്ദ്രൻ നിങ്ങളുടെ രാശിയുടെ 11-ാമത്തെ ഭാവത്തിലേക്ക് പ്രവേശിക്കും.
മൂത്ത കൂടപ്പിറപ്പിനെ സൂചിപ്പിക്കുന്ന ഭാവമാണിത്. അതിനാൽ മൂത്ത കൂടപ്പിറപ്പുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. വരുമാനം വർദ്ധിക്കും. പണം സമ്പാദിക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താനാകും. എന്നാൽ ആഴ്ചയുടെ അവസാനം ചെലവ് വർദ്ധിക്കും. മുൻകോപം മൂലം ചില വഴക്കുകൾക്കും സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പുണ്യയാത്രകൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ വിജയം കൈവരിക്കാനാകും. വൃശ്ചികൻ രാശി. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട. ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്തും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. കുടുംബാംഗങ്ങളുമൊത്ത് യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക ജീവിതത്തിലും അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മുൻകാലങ്ങളിലെ തെറ്റുകൾ തിരുത്തി വിജയം കൈവരിക്കാനാകും. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ആഴ്ച പകുതി പിന്നിടുന്നതോടെ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ്. നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബ തർക്കങ്ങൾക്കും ഇടയുണ്ട്. ധനുരാശി. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആഴ്ചയുടെ തുടക്കം ധനുരാശിയുടെ എട്ടാം ഭാവത്തിലേക്ക് ചന്ദ്രൻ മാറും. അതുകൊണ്ട് തന്നെ ചില പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടത്തിലൂടെ കടന്നുപോകേണ്ടതായി വരും. വിട്ടുമാറിയ രോഗങ്ങൾ വീണ്ടും പിടിപെടുന്നതിന് സാധ്യതയുണ്ട്. എന്നാൽ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഔദ്യോഗിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ആരോഗ്യ കാര്യത്തിൽ കടുത്ത ശ്രദ്ധ തന്നെ വേണ്ടിവരും. ആഴ്ച പകുതി പിന്നിടുന്നതോടെ ഔദ്യോഗികമായി മികച്ച അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ ഉയർച്ചയും അധികാര സ്വാധീനവും വർദ്ധിക്കും. ആഴ്ചയുടെ അവസാനം കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം സമയം ചിലവിടാനാകും. ആഴ്ചയുടെ അവസാനം സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. സർക്കാർ മേഖലയിൽ നിന്നും ലാഭം കൈവരിക്കാനാകും. ജോലി സമ്മർദ്ദം കുറയും. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ ആഴ്ച മകരം രാശിക്കാരുടെ സാമൂഹിക നിലവാരം വർദ്ധിക്കും. സുഹൃത്തുക്കളുമായുള്ള ബന്ധം നല്ല രീതിയിൽ തുടരാനാകും. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പണം സമ്പാദിക്കുന്നതിനായി ചില അവസരങ്ങൾ ലഭ്യമാകും. ഒപ്പം ചില ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങൾക്കൊപ്പം തീർത്ഥയാത്രയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. ആഴ്ചയുടെ അവസാനം ജോലി സംബന്ധമായി അനുകൂലമാണ്. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. പിതാവിന്റെ ആരോഗ്യ കാര്യത്തിലുണ്ടാകുന്ന ആശങ്ക മാറിക്കിട്ടും. ആഴ്ചയുടെ അവസാനം ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നു. കുംഭൻ രാശി. അവിട്ടം രണ്ടാം പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. നിയമപരമായ കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ട സാഹചര്യം വരും. ഔദ്യോഗിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത് കുടുംബജീവിതത്തെയും ബാധിച്ചേക്കാം. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ആശങ്കാകുലരാകും. നിങ്ങളുടെ എതിരാളികൾ കൂടുതൽ സജീവമാകാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ആഴ്ച പകുതി പിന്നിടുന്നതോടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ലാഭമുണ്ടാകുന്ന ദീർഘദൂര യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ചെയ്തു തീർക്കാനുള്ള ജോലികൾ പൂർത്തിയാക്കാനാകും. ആഴ്ചയുടെ അവസാനം സർക്കാർ ജോലിക്കാർക്ക് ഗുണകരമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് സഹായം ലഭിക്കും. സാമ്പത്തികമായി ലാഭം പ്രതീക്ഷിക്കാം. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ ആഴ്ച മീനം രാശിക്കാർ ജോലി സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കാതെ വരും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ആശയം രൂപപ്പെടുത്താനാകും. വിജയകരമായി അത് പൂർത്തിയാക്കാനും സാധിക്കും. സാമ്പത്തികമായി ലാഭം പ്രതീക്ഷിക്കാം. പിതാവുമായുള്ള ബന്ധത്തിൽ ചില അസ്വരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലി സംബന്ധമായി യാത്രകൾക്ക് സാധ്യതയുണ്ട്. പങ്കാളിയുടെ പിന്തുണ ഏറെ ഗുണകരമാകും.